Hi friends, in this video, I will show you how to do a palazzo pant stitch. ഇവിടെയാണ് മടക്കി വരുന്ന ഭാഗം ഈ പാന്റിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് 35 ഇഞ്ച് ആണ് ഇതിന്റെ കൂടെ 3.5 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 40.5 ഇഞ്ച് മാർക്ക് ചെയ്യാം 2 ഇഞ്ച് താഴ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാനും 1.5 ഇഞ്ച് മുകൾ ഭാഗം എലാസ്റ്റിക് വെക്കാൻ വേണ്ടിട്ടുള്ള ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3.5 ഇഞ്ച് ആഡ് ചെയ്യുന്നത് ഇവിടെ നിന്നും താഴേക്കാണ് ലെങ്ത് 40.5 ഇഞ്ച് കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം ഇനി ഈ ഒരു ഭാഗത്താണ് അരവണ്ണം മാർക്ക് ചെയ്യുന്നത് അരവണ്ണം 12 ഇഞ്ച് ആണ് വേണ്ടത് ഇത് കറക്റ്റ് 12 ഇഞ്ച് ഉണ്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് മാറ്റം വരുത്താം ഇനി ഇവിടെ നിന്നും താഴേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ലൈനിൽ നിന്നും താഴേക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്യാം അത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഈ ഒരു ഭാഗത്തെ വീതി എടുത്തിട്ടുള്ളത് 14 ഇഞ്ച് ആണ് അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഈ ഒരു ഭാഗം ഇതുപോലെ ചെറുതായി ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കണം ഈ പാന്റിന്റെ താഴ് ഭാഗത്തെ വീതി 15 ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മാർക്ക് ചെയ്യാം ഇനി ഇവിടെ നിന്നും താഴ് ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം ഇനി ഈ വരച്ചെടുത്തിട്ടുള്ള ലൈനിലൂടെ തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസായിട്ടാണ് ഇതുള്ളത് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കണം ഇതിൻ്റെ ഈ ഒരു സൈഡും മറ്റേ സൈഡും ജോയിൻ ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുക്കരുത് മുകളിൽ നിന്നും താഴേക്കൊരു 13 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നില്ലേ ആ ഭാഗം വരെയാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് ആയിരുന്നു നമ്മൾ വിട്ടിരുന്നത് ആ 2 ഇഞ്ച് ആദ്യം 1 ഇഞ്ചും പിന്നീട് 1 ഇഞ്ച് കൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം മോശം വശത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ഈ ഒരു പാൻറ്റിൻ്റെ രണ്ട് കാലിൻ്റെ താഴ് ഭാഗവും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പാൻറ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഈ ഒരു കാലിൻ്റെ അറ്റം മുതൽ മറ്റേ കാലിൻ്റെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചാണ് വിട്ടിരുന്നത് ആദ്യം ഒരു 1.5 ഇഞ്ചും പിന്നീട് 1 ഇഞ്ച് കൂടെ മടക്കിയിട്ട് ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് ഇതിലൂടെയാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് 21 ഇഞ്ചാണ് ഈ ഒരു ഭാഗത്തിലെ വീതി ഇതിന് രണ്ട് ഭാഗവും കൂടുമ്പോൾ 42 ഇഞ്ച് ഉണ്ടാകും എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് അപ്പോൾ എടുക്കേണ്ടത് ഇതിൽ നിന്ന് 10 ഇഞ്ച് കുറച്ചിട്ടാണ് അപ്പോൾ 32 ഇഞ്ച് ലെങ്ത് ഉള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഈ ഒരു ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം
ഇനി എലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും കൂട്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം രണ്ട് സൈഡിലേക്കും ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്കാക്കിയിട്ട് ഈ ഒരു ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇത്രയുമായാൽ ഈ ഒരു പലാസോ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഈ ഒരു പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.